சூர்யா, கொஞ்சம் பாயசம் சாப்பிடுறா. இந்த ஒரே ஒரு டீஸ்பூன் சாப்பிடு. நானே என் கையால உண்டாக்குனது. வேண்டாம்னு சொன்னேன் இல்லையா? ഹലോ സൂര്യ, താൻ ഞങ്ങളെയൊക്കെ അങ്ങ് വരട്ടിക്കളഞ്ഞിട്ടോ. തനിക്ക് ദൈവാധീനമുണ്ട്. യു ആർ ലക്കി. ആ പിന്നെ അല്ല, ഞാൻ രണ്ടു മൂന്ന് കാസറ്റ്സ് വാങ്ങിക്കൊടുന്നുണ്ട്. വേണ്ടെന്ന് അവള് പറഞ്ഞ ആരുമില്ല. എല്ലാം കാണണം, വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്നാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ജേക്കബ്, ഞാൻ സൂര്യ. ഡോക്ടർ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ടല്ലേ? യെസ്, ഐ എം ഗോയിങ് ടു ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം മെയിൽ? അതെ. യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യരുത്.
എന്താ ഈ പറയുന്നത്? ആ ട്രെയിൻ ഭീകരമായ ഒരു അപകടത്തിൽ പെടാൻ പോകുന്നു. എന്ന് വെച്ച് എനിക്ക് മെഡിക്കൽ കോൺഫറൻസ് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡോക്ടർ പ്ലീസ്, ഫോർ ഹെവൻസ് സേക്ക്. ഓക്കെ ഓക്കെ സൂര്യ, നിങ്ങൾ ആ ഫോൺ റിസപ്ഷനിൽ കൊടുക്ക. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ആ സിസ്റ്റർ, ഡ്യൂട്ടി ഡോക്ടറോട് പറയൂ അയാൾക്ക് എന്തെങ്കിലും സെഡക്റ്റീവ് കൊടുത്ത് ഉറക്കാൻ. ഹീസ് ഡിസ്റ്റർബ്ഡ്. യെസ് ഡോക്ടർ. നോ, ഹലോ മാഡം, ഞാൻ സൂര്യ. ഡോക്ടർ ഈസ് ഇൻ ഡേഞ്ചർ. വാട്ട്? ട്രെയിൻ ആക്സിഡന്റ്. പ്ലീസ് ഡോണ്ട് ലെറ്റ് ഹിം ഗോ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? സൂര്യൻ വിളിച്ചു കാണും, ഞാൻ യാത്ര ചെയ്യരുത്, ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാകും, അതുകൊണ്ട് ഇന്ന് പോകാൻ പാടില്ല എന്ന് പറയാൻ. അതെ, അവന് വട്ട. എനിക്കെന്തോ എന്തോ ഒരു വല്ലായ്മ പോലെ, എന്തോ അപശകുനം കണ്ട പോലെ. നിങ്ങൾ ഇന്ന് പോകണ്ടെന്നേ? നീ എന്താ ഈ പറയുന്നത്? എടാ ഗോപാല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഡോക്ടർ പോകുമ്പോ കാർ ഇങ്ങനെ ഇടരുതെന്ന്. ജയപ്പു, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. നീ എന്റെ ബ്രാൻഡ് എടുത്തു വെച്ചിട്ടുണ്ടോ? ഓ, വരട്ടെ കേട്ടാ. ചെന്നൈയിലിരുന്ന് തിരുവനന്തപുരം വരെ സെല്ലും 6319 നമ്പർ തിരുവനന്തപുരം മേൽ ഇന്നും സറ്റു നേരത്തിൽ 5th പ്ലാറ്റ്ഫോറത്തിൽ ഇരുന്ന് പുറപ്പെടും. യെസ്, സ്റ്റേഷൻ സൂപ്രണ്ടന്റ് നായർ ഹിയർ. ഇന്ന് വൈകിട്ട് മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന മെയിൽ നാളെ രാവിലെ കൃത്യം 9:58 ശാസ്താംകോട്ട കഴിഞ്ഞ് അടുത്ത സ്റ്റേഷന് മുമ്പ് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു. ഒരു കാരണവശാലും ഈ ട്രെയിൻ ശാസ്താംകോട്ട കടന്നു പോകാൻ പാടില്ല. ഹോൾഡ് ബാക്ക്. നിങ്ങൾ ആരാ മിസ്റ്റർ? ദയോ. അല്ല, ഞാൻ സൂര്യ, സൂര്യനാരായണൻ. ഐ വാണ്ട് യു അഗൈൻ, ഹോൾഡ് ബാക്ക് ദി ട്രെയിൻ. സോറി, വി കാനോട്ട് ഹോൾഡ് ബാക്ക് ദി ട്രെയിൻ. സൂര്യ, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത്?
നിങ്ങൾ ആരാ? ഞാൻ ഡോക്ടർ ജേക്കബിന്റെ മിസ്സസ് ആണ്. ഭാഗ്യവശാൽ ഡോക്ടർക്ക് ഇന്നലത്തെ ട്രെയിനിൽ പോകാൻ കഴിഞ്ഞില്ല, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. നിങ്ങൾ പറഞ്ഞത് എത്ര സത്യമായി വന്നിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും ഭീകരമായ ഈ റെയിലപകടത്തിൽ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 124 പേർ മൃതിയടഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ അധികൃതരെ സഹായിക്കാൻ നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാർ പെരുമണ്ണിലെത്തിയിട്ടുണ്ട്. പാലത്തിനടുത്തെത്തിയപ്പോൾ വല്ലാത്ത മുഴക്കം കേട്ടെന്ന് രക്ഷപ്രാപിച്ചവരിൽ ഒരാളായ ശ്രീ അബ്ദുൾ റസാഖ് ഞങ്ങളുടെ ലേഖകനോട് പറയുകയുണ്ടായി. ഞാൻ ജനാലയുടെ കമ്പി പിടിച്ചു കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ വള്ളക്കാരി ഒന്ന് ഇടിച്ചു പൊളിച്ച് എന്നെ പുറത്തെടുത്ത്. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡോക്ടർ ഭട്ട്, എന്തുകൊണ്ട് ഇതൊരു അസ്ട്രോളജിക്കൽ പ്രെഡിക്ഷൻ ആയിക്കൂടാ? നോ, ഈ പ്രവചനത്തിന്റെ സ്വഭാവം അതല്ല. പുറപ്പെടാൻ പോകുന്ന ട്രെയിൻ, യാത്ര ചെയ്യുന്ന വ്യക്തി, സ്ഥലം, സമയം, സ്പീഡ്, ഇവ ഇത്രയും കൃത്യമായി പറയാൻ ഒരു ജ്യോതിഷത്തിനും ആവില്ല. ജനന സമയത്തെ ഗ്രഹനില നോക്കി അങ്ങുമെങ്ങും തൊട്ടും തൊടാതെയും ചിലതൊക്കെ പറയാമെന്നല്ലാതെ ഇത്രയും മൂർച്ചയുള്ളൊരു പ്രവചനം, നോ, ഇറ്റ്സ് ഇംപോസിബിൾ. എങ്കിലിത് വല്ല ചാത്തൻസേവായിരിക്കും ഡോക്ടർ. സ്റ്റോപ്പ് ജോക്കിംഗ്. സൂര്യ അയാളുടെ സിക്സ്ത് സെൻസ് തുറന്നിരിക്കുന്നു. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായൊരു കഴിവ്. ഐ ഫീൽ ഇറ്റ് ഇസ് സ്റ്റുപ്പിഡ്. നിങ്ങൾക്ക് എങ്ങനെ സ്റ്റുപ്പിഡ് എന്ന് പറയാൻ കഴിയും ഡോക്ടർ? അല്ല ഡോക്ടർ, സയൻസ് ഏറെ പുരോഗമിച്ചു കഴിഞ്ഞ ഈ 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനൊരു കാര്യം എനിക്ക് വെറും ഒരു മിഥ്യായി തോന്നുന്നു. അത് അറിവില്ലാത്തതുകൊണ്ടാണ്. ജലദോഷമുള്ളവൻ മണമില്ലാന്ന് പറയുന്ന പോലെ ഇന്നും സത്യമായി അവശേഷിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഹാവ് യു ഹേർഡ് അബൌട്ട് നോസ്ട്രഡാമസ്? 400 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു ഫിസിഷ്യൻ. അന്ന് അയാൾ പ്രവചിച്ചു കോഴ്സിക്കയിലെ ഒരു നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയാകുമെന്ന്. അയാൾ പ്രവചിച്ച 3 ലോകമഹായുദ്ധങ്ങളിൽ 2 നടന്നു കഴിഞ്ഞു. മൂന്നാമത്തേത് 1996 നടക്കാൻ പോകുന്നു. ഇൻ 1996 തീർന്നില്ല. 2 അമേരിക്കൻ പ്രസിഡന്റുമാർ വധിക്കപ്പെടുമെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഈ 20-ാം നൂറ്റാണ്ടെല്ലാം കണ്ടതല്ലേ. അപ്പോൾ ഡോക്ടർ പറയുന്നത് സൂര്യ ഈ നൂറ്റാണ്ടിലെ ഒരു നോസ്ട്രഡാമസ് ആണെന്നാണോ? എന്തുകൊണ്ടായിക്കൂടാ? വളരെ പ്രശാന്തമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു മരത്തിൽ കയറേണ്ടി വരുന്നു. ഉയരത്തിൽ നിന്നും താഴോട്ട് നോക്കിയപ്പോൾ ഉണ്ടായ ഭീതി, വെർട്ടിഗോ, അവിടെ നിന്നാകാം ഇതിന്റെ തുടക്കം. സൂര്യന്റെ മനസ്സ് അശാന്തമായി. ചിത്രകാരനല്ലാത്ത അയാൾ സർ റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ഈ അവസ്ഥയിലാണ് അയാൾ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. ഒരു ഇടിവെട്ടിലൂടെ വെടിമരുന്നിന് സ്പാർക്ക് ഏൽക്കുന്നത് പോലെ ഒരു മെന്റൽ എക്സ്പ്ലോഷൻ. അയാളുടെ മനസ്സിന്റെ അടഞ്ഞുകിടന്ന അറകൾ തുറക്കപ്പെടുന്നു. തലക്കേൽക്കുന്ന ആഘാതത്തിലൂടെ അന്വേഷണം ഉണ്ടാകുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങൾ മറന്നുപോവുക. ഇത്തരമൊരു ഷോക്കിന് എന്തുകൊണ്ടൊരു മറുവശം ഉണ്ടായിക്കൂടാ? ഇനി സൂര്യയുടെ ബ്ലഡ് പ്രഷറിന്റെ കാര്യം തന്നെ നോക്കൂ. 243/58 മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരവസ്ഥ. ആൻ ആബ്സല്യൂട്ട് അബ്നോർമൽ അബ്നോർമാലിറ്റി. സെപ്റ്റംബർ 18 കാർത്തിക നക്ഷത്രം, മിഥുന ലഗ്നം, ആൺകുഴന്ത.
ഇളയിൽ ചിതറി.